നമ്മൾ മൊബൈൽ ഫോണൊക്കെ ഉപയോഗിക്കുമ്പോൾ നമുക്കറിയാം നല്ല റേഞ്ച് ഉള്ളപ്പോൾ റേഞ്ച് ഉള്ള സ്ഥലത്താണെങ്കിൽ നമുക്ക് മൊബൈൽ ഫോൺ വഴി എന്തെല്ലാം കാര്യങ്ങളാണ് ലഭ്യമാകുന്നത്. നല്ല വീഡിയോകൾ, നല്ല സിനിമകൾ, നല്ല പ്രോഗ്രാമുകൾ, പുസ്തകങ്ങൾ, ലേഖനങ്ങൾ, കുറിപ്പുകൾ, പാട്ടുകൾ, എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്കിവിടെ നിന്നുകൊണ്ട് ക്യാമറയിലൂടെ ദൂരെയുള്ള ആളുകളെ കണ്ട് സംസാരിക്കാൻ പറ്റുന്നവർ എന്തെല്ലാം കാര്യങ്ങളാണ്. പക്ഷെ ആ കാര്യങ്ങളെല്ലാം നമുക്ക് തുറന്ന് കിട്ടണമെങ്കിൽ നമുക്കൊരു മൊബൈൽ ഫോൺ വേണം, അതിന് ക്വാളിറ്റി ഉള്ളത്, കണക്ഷൻ ഉള്ളത്. അങ്ങനത്തെ ഒരു മൊബൈൽ ഫോൺ ഇല്ല, ഒരു പക്ഷേ ഏറ്റവും ആദ്യ രീതിയിലുള്ള ഈ വൈഫൈ ഒന്നും എടുക്കാൻ പറ്റിയല്ലാത്ത ആൻഡ്രോയിഡും ഐപായി ആപ്പിളിൻ്റെ അങ്ങനെയൊന്നും അല്ലാത്ത ഏറ്റവും അതിൻ്റെ ബേസ് മോഡലിലുള്ള ഫോൺ വിളിക്കാൻ മാത്രം പറ്റുന്ന ഒരു മൊബൈൽ ഫോൺ നമ്മുടെ കയ്യിൽ ഉള്ളതെങ്കിൽ നമുക്ക് അതിനകത്ത് ക്യാമറയില്ല, അത് വൈഫൈ കണക്ഷൻ ഇല്ല, അങ്ങനെ ഒന്നുമില്ല. ആ ഒരു ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എത്ര ക്യാമറയിലേക്ക് നോക്കിയാലും നമുക്ക് ഒരു ഫിലിം കാണാൻ പറ്റിയാലും വീഡിയോ കാണാൻ പറ്റി പാട്ട് കേൾക്കാൻ കഷ്ടിയോ കേൾക്കാതിരിക്കും വേണമെങ്കിൽ ഒരു വീഡിയോ ചാറ്റിങ്ങിന് വേണ്ടി വീഡിയോ കോൺഫറൻസിന് വേണ്ടി അതിനകത്തോട് നോക്കിയിട്ട് വേറെ ആളെ കാണാൻ പറ്റിയല്ല. യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ വൈഫൈയുടെ സാന്നിധ്യം എന്തുമാത്രം അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുകയാണെങ്കിലും എൻ്റെ ഫോണിനത് എടുക്കാനുള്ള കപ്പാസിറ്റി ഇല്ലായെങ്കിൽ ഇതൊന്നും ഞാൻ അറിയാനേ പോകുന്നില്ല. ഇങ്ങനത്തെ ഒരു ഫോണുമായിട്ടിരിക്കുന്ന വ്യക്തി ഒരു അടുത്ത് ഇപ്പുറത്ത് വേറൊരു വ്യക്തി ഇരിക്കുന്നു, ഒരു ആൻഡ്രോയിഡ് ഫോണ് അല്ലെങ്കിൽ ഒരു ഐഫോണ്, അതിലൂടെ അങ്ങേര് തൊട്ടടുത്തിരുന്നു കൊണ്ട് ഈ ഫോണിലൂടെ കയറി കാണുന്ന കാര്യങ്ങൾ എന്തുമാത്രം വിശാലമാണ്. ഇന്റർനെറ്റിന്റെ ഏതാണ്ട് അനന്തം എന്ന് പറയാൻ സാധ്യതകളിലേക്ക് ഈ മനുഷ്യൻ ഈ കസേര ഇരുന്നു കൊണ്ട് കയറി കണ്ടും നോക്കി എല്ലാം പെരുമാറുമ്പോൾ തൊട്ടിപ്പുറത്തെ കസേരയിരിക്കുന്ന വ്യക്തി വെറും ഒരു നിസ്സാര സാധാരണ ഫോണുമായിട്ടിരുന്നിട്ട് ജസ്റ്റ് വിളിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ. അപ്പൊ രണ്ടുപേരും രണ്ടുപേരിരിക്കുന്നവരടുത്ത് തന്നെ രണ്ടുപേരെയും വലയും ചെയ്യുന്ന അന്തരീക്ഷം ഒന്ന് തന്നെ, ഈ വൈഫൈ തരംഗങ്ങളൊന്ന് തന്നെ, രണ്ടുപേർക്കും ആയിട്ട് തുറന്നു വെച്ചിരിക്കുന്ന ഇന്റർനെറ്റ് സ്റ്റോറേജ് കാര്യങ്ങളെല്ലാം ഒന്ന് തന്നെ. പക്ഷെ അത് എടുക്കാനുള്ള ഒരു മാധ്യമ മീഡിയ, ഒരു ഫോൺ ഒരു വ്യക്തിക്കുണ്ട്, ഒരു വ്യക്തിക്ക് ഇല്ല എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഹൃദയം ആത്മീയമായിട്ട് നമ്മൾ നല്ല ആൻഡ്രോയിഡ് അല്ലെങ്കിൽ ഐഫോൺ പോലെ ആത്മീയമായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാക്കി നമ്മുടെ ഉള്ളത്തെ നമ്മൾ തെളിച്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന ഇന്റർനെറ്റ് സ്റ്റോറേജ്, യൂട്യൂബ്, ഫേസ്ബുക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്തുമാത്രം സ്വർഗീയമായ കാര്യങ്ങളാണ് നമ്മുടെ തൊട്ടടുത്ത് വന്ന് നിൽക്കുന്നത്. അത് നമ്മുടെ ഹൃദയം ആ രീതിയിലും തുറന്നെടുത്താൽ മതി. ആ വൈഫൈ കണക്ഷൻ, ദൈവമായിട്ട് കണക്ഷൻ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇരിക്കുന്ന അവസ്ഥ എന്തുമാത്രം കാണാൻ പറ്റും. അതേസമയം ലോകത്തിൻ്റെതായ രീതിയിൽ ജടികമായ കാര്യങ്ങളും ലൗകികമായ കാര്യങ്ങളും ആത്മീയമായ ബോധ്യങ്ങളും ഒന്നും ഇല്ലാതെ അങ്ങനെയൊക്കെ നീങ്ങുന്ന ഒരു വ്യക്തിക്ക് ഇതെല്ലാം ചുറ്റുപാടും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ഒരു കണക്ഷൻ കിട്ടുന്നില്ല. നമ്മുടെ എബ്രഹാമസ്വാമിയും അൽഫോൻസ്വാമിയും ഒക്കെ ഈ പറഞ്ഞ ആത്മീയമായ ഐഫോണും ആൻഡ്രോയിഡ് ഫോണും ഏറ്റവും ക്വാളിറ്റി കൂടിയത് ഉണ്ടായിരുന്ന വ്യക്തികളാണ്. ആന്തരികമായിട്ട് അവരുടെ ഹൃദയം, അവരുടെ ഹൃദയത്തിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് കിട്ടുന്ന ഏറ്റവും കൂടിയ ഐഫോൺ ആൻഡ്രോയിഡ് ഫോണിനേക്കാളും കൂടിയതായിരുന്നു ആത്മീയമായിട്ട് അവരുടെ. അവർക്ക് എന്തുമാത്രം കണക്ഷനായിരുന്നു, ഹൈ സ്പീഡ് വൈഫൈ കണക്ഷൻ സ്വർഗവും ആത്മീയ കാര്യം, ആത്മീയ മേഖലയിലേക്ക്, ആത്മീയ ഇന്റർനെറ്റിലേക്ക്. അവിടെ അവര് നേരെ ഈശോയെ കണ്ടു, വീഡിയോ കോൺഫറൻസ് നടത്തി, മാതാവിനെ കണ്ടു കോൺഫറൻസ് നടത്തി, മാതാവ് ഇങ്ങോട്ട് വന്നു. 3D പ്രസൻസ് പോലും, വീഡിയോ കോൺഫറൻസ് എന്ന് പറയുമ്പോൾ അകലെ ഉണ്ടാണ് 2D ആയിട്ട് കാണുന്നതേ ഉള്ളൂ. ഫോണിലൂടെ ആൾക്കാർക്ക് കടന്നു വന്ന് നമ്മുടെ മുറിയിലേക്ക് വരാൻ പറ്റുന്നൊരു കാലം വരും നമുക്ക് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞതുപോലെ ഈ വിശ്വാസത്തിന്റെ ഫോണിലൂടെ ആ വിശ്വാസത്തിന്റെ വിൻഡോ, ആ ഒരു അവസരത്തിലൂടെ ഈശോ കടന്നു ഇവിടെ മുറിയിലേക്ക് വരുന്നു, മാതാവിടെ മുറി കടന്നു വരുന്നു, പോകുന്നു, മലാഖമാർ വരുന്നു, അങ്ങനെ വലിയൊരു 3D അനുഭവത്തിലേക്ക് അവർ പോയി. അപ്പൊ ഈ ഒരു അനുഭവം ഈ എല്ലാവർക്കും ചുറ്റുമായിട്ട് ഈ വൈഫൈ, ബ്രോഡ്ബാൻഡ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എല്ലാം, ഇന്റർനെറ്റിന്റെ എല്ലാ സൗകര്യവും തുറന്നു വെച്ചിട്ടുണ്ടെങ്കിലും അതിന് പക്കതായ ഫോൺ ഇല്ലാത്ത വ്യക്തിയൊന്നും അറിയുന്നേ ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ആത്മീയ ഉണർവില്ലാത്ത വ്യക്തിയൊന്നും അറിയാതെ നടക്കുകയാണ്. അപ്പൊ ആ 3D എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ആത്മീയ ജീവിതത്തിന് ആഗ്രഹിക്കണം, കൊതിക്കണം, അത് ചോദിക്കണം. അനുഭവങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയല്ല, ദർശനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല, ഈശോയുമായുള്ള ഐക്യത്തിൽ ആഴപ്പെടാൻ വേണ്ടിയിട്ടാണ്, സ്വർഗവുമായിട്ട് ഒന്നാകാൻ വേണ്ടിയിട്ടാണ്, വിശുദ്ധന്റെ കൂട്ടായ്മയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത് സിയോൻ മലയിലേക്കും ദൈവത്തിന്റെ ഭവനത്തിലേക്കും, ജീവിക്കുന്ന ദൈവത്തിന്റെ നഗരമായ സ്വർഗ ജെറുസലേമിലേക്കും, അസംഖ്യ ദൂതന്മാരുടെ സമൂഹത്തിലേക്കും, സ്വർഗത്തിന്റെ പേരെഴുതപ്പെട്ട ആദിജാതരുടെ സമൂഹത്തിലേക്കും, പരിപൂർണരാക്കേണ്ട ദൂതന്മാരുടെ ആത്മാക്കളുടെ അടുത്തേക്കും എല്ലാമാണ് വന്നിരിക്കുന്നത്. ഹെബ്രായര് 12:21 പറഞ്ഞ വാക്യങ്ങൾ അങ്ങനെ വന്ന് ഇതെല്ലാം നമുക്ക് ചുറ്റും ഉള്ളതാണ്, നമുക്ക് തുറന്ന് വെച്ചിരിക്കുന്നത്, നമ്മൾ കടന്നു ചെന്നിരിക്കുന്നതാണ്. പക്ഷെ നമുക്കിത് ഓണായി കിട്ടുന്നില്ല.
ഉണങ്ങിട്ടതിന് കാരണം എന്നാ, നമ്മുടെ ഉള്ളത്തെ നമ്മൾ അതുപോലെ ക്വാളിറ്റി ഉള്ള ഐഫോണും ആൻഡ്രോയിഡ് ഫോണും പോലെ ആത്മീയമായ ക്വാളിറ്റി ഉള്ളതായിട്ട് രൂപാന്തരപ്പെടുത്തി എടുക്കുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമുക്കിത് കിട്ടാതെ വരുന്നത്.